മറയൂർ ശർക്കര ഉൽപ്പാദനം പ്രതിസന്ധിയിൽ. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും അറിയപ്പെട്ടിരുന്ന ഏറെ മധുരമുള്ള മറയൂർ ശർക്കര ഇന്ന് പ്രതിസന്ധിയിലാണ്. പുളിപ്പില്ലാത്ത ശർക്കര എന്നതാണ് മറയൂർ ശർക്കര പ്രിയമാകാൻ കാരണം. 3 വർഷം മുമ്പ് ഭൗമസൂചികയിൽ ഇടം നേടിയിരുന്നു എങ്കിലും കർഷകർ കയ്പുനീർ കുടിക്കുകയാണ്. കൃഷിയിൽ നിന്ന് കർഷകർ പിന്തിരിയുന്നതാണ് ഒരു കാരണം. ശർക്കരയുടെ ഉൽപ്പാദന ചെലവ് ഏറി വരുന്നതുകൊണ്ട് കരിമ്പ് കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നതിന് നിർബന്ധിതരാകുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വ്യാജ മറയൂർ ശർക്കര കേരളത്തിലേക്ക് എത്തുന്നത് മറയൂർ ശർക്കര എന്ന പേരിൽ വിറ്റഴിക്കുന്നുമുണ്ട്. 5 വർഷം മുമ്പ് മറയൂരിൽ 600 ഹെക്ടർ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നത് 2023 ആയപ്പോഴേക്കും 180 ഹെക്ടറിൽ മാത്രമായി ചുരുങ്ങി. കാന്തല്ലൂരിൽ 350 ഹെക്ടർ ആയിരുന്നത് 150 ഹെക്ടറിലേക്ക് ചുരുങ്ങി. ഈ തർച്ചയായിട്ട് ഇടാത്ത ആൾക്കാരുണ്ട്, കമ്മും ഇടാത്ത ആൾക്കാരുണ്ട്, ചുമ്മാ കിടക്കോ തർച്ച കാണിച്ചു തരാം ഇവിടെ ഉണ്ട് ഏരിയ. അങ്ങനെ ാണ് കൃഷിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കേസാ പിന്നെ ആന ശല്യം, ആനയാണ് അത് കാട്ടിന് ശല്യം. രാത്രി മുതൽ ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി ഇതുപോലെ അത് ഒരു 3 ശല്യം അതൊക്കെ ഓരോ വഴിയിൽ നിർത്താൻ പറ്റില്ല. ആന മഞ്ഞാന്നൊക്കെ ഇവിടെ തേയില ഒരു 17 ആന ഉണ്ട്, തേയില വന്നുണ്ട്. ഇങ്ങനത്തെ കഥകളാണ് അത് നശിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെ നശിപ്പിക്കുന്നുണ്ട്. ഇത് ഈ വില പോരെ, ഈ 80-70 രൂപ പോരെ, 150 രൂപയെങ്കിലും പോണം, എന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. വന്യമൃഗങ്ങളുടെ ശല്യവുമുണ്ട്. കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി ശല്യം രൂക്ഷമെന്നും കർഷകർ പറയുന്നു. മറയൂർ ശർക്കര വില 80 ആക്കണമെന്ന് കർഷകരുടെ ആവശ്യമുണ്ട്. തമിഴ്നാട് വ്യാജൻ വിറ്റഴിക്കുന്നത് 45 രൂപയ്ക്കാണ്. അടയ്ക്കയ്ക്ക് വില കൂടിയപ്പോൾ കർഷകർ കമുക് കൃഷിയിലേക്ക് തിരിയാനും കാരണവുമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.